ഹലോ കൂട്ടുകാരെ, സ്ട്രോബെറി ഇഷ്ടമില്ലാത്ത ആരല്ലേ? അല്ലേ, ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ ഈ നാട്ടും പുറത്തുകാര് അധികം വാങ്ങിക്കഴിക്കാറില്ലാന്ന് തോന്നുന്നു, കാരണം വില കൂടുതലാണ്. എങ്കിലും വല്ലപ്പോഴൊക്കെ വാങ്ങിക്കഴിക്കാറുണ്ട്, കാരണം നല്ല രുചികരമായ ഒന്നാണ്. ഒത്തിരി വൈറ്റമിൻസ് ഉള്ളതാണ്. ആന്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയതാണ് ഈ സ്ട്രോബെറി. ദിവസം ഒരെണ്ണം വീതം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയാൽ ആ ദിവസത്തെ എന്താ പറയുക, മുഴുവൻ ടൈമും നല്ല ഊർജ്ജസ്വലമായിട്ട് ഇരിക്കാൻ പറ്റും. കേട്ടോ കൂട്ടുകാരെ, അപ്പോൾ കഴിയുന്നതും സ്ട്രോബെറി കഴിക്കാൻ ശ്രമിക്കുക പറ്റുന്നവർ. കേട്ടോ, അപ്പം ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ഒരാവശ്യമായിട്ട് പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ്. നമ്മളും ഇതുപോലെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതല്ല, നമുക്ക് ഇതൊന്നും സ്ഥിരമായി വാങ്ങിക്കാൻ കഴിയില്ല. ഇത്രയും 100 രൂപയാണ് ഒരു പാക്കറ്റ്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് വിൽക്കുന്ന വളരെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ഒന്നാണല്ലേ സ്ട്രോബെറി. നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു സ്ട്രോബെറി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കേട്ടോ കൂട്ടുകാരെ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്ട്രോബെറി ദഹനത്തിന് ഉത്തമമാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മുടി വളരുന്നതിനും എല്ലാം സ്ട്രോബെറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റുകളും പോളിഫിനോളുകളും ഉള്ളതിനാൽ സ്ട്രോബെറിക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രോബെറിയിൽ എലാജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇവ ആൻറ്റി ഓക്സിഡൻറ്റുകളോടൊപ്പം അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളുടെ ദഹനം മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. അന്നജം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. Type 2 പ്രമേഹമുള്ള വ്യക്തികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. സ്ട്രോബെറിക്ക് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത്. അതായത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണിത്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉയർന്ന അളവുള്ളത് കൊണ്ട് ഇവ ഫ്രീ റാഡിക്കലുകൾ കാരണമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് മസ്തിഷ്ക കോശങ്ങളെ സംരക്ഷിക്കുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ഇത് കഴിക്കുന്നത് സഹായിക്കുകയും, കാരണം ഇത് പ്രായാധിക്യം ഉള്ളവർക്കും പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയാണ്. അതായത് വയസ്സായവർക്ക് ആഹാരത്തിൽ ദിവസം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ സ്ട്രോബെറിയിൽ ധാരാളം ജലാംശം ഉള്ളതിനാൽ ഇവ കഴിക്കുന്നത് ശരീരത്തിന് ജലാംശം നൽകാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. മറ്റ് പഴങ്ങളെക്കാൾ കുറച്ച് കാർബോഹൈഡ്രേറ്റുകളാണ് സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറിച്ച് ആശങ്കയുള്ളവർക്ക് ധൈര്യമായി കഴിക്കാവുന്നതാണ് കേട്ടോ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഫേസ് പാക്കായി ഉപയോഗിക്കാം. നന്നായി ഉടച്ച് സ്കിന്നിൽ പുരട്ടിയാൽ സ്കിന്നിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ കൂട്ടുകാരെ. ചർമ്മം നല്ല തിളങ്ങാനും കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടാകാനും മുഖത്തെ വരകളും ചുളിവുകളൊക്കെ കുറയാനും സാഗിങ് മാറാനും ഒക്കെ ഇത് നല്ലതാണ്. ചർമ്മം നല്ല യുവത്വമുള്ളതാകാനും സ്ട്രോബെറി സഹായിക്കുന്നു. പിന്നെ ഈ വെയിൽ കൊണ്ടുണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ലേ, അത് കുറയാനും സ്ട്രോബെറി കഴിക്കുന്നത് വളരെ സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കഴിക്കുന്നതിന് മുമ്പ് വളരെ നന്നായി വൃത്തിയാക്കണം. അതായത് നന്നായി കഴുകണം. ഒരു 10 മിനിറ്റ് ഉപ്പിട്ട വെള്ളത്തിൽ 10-15 മിനിറ്റ് ഇട്ട് വച്ചിരുന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായില്ലേ സ്ട്രോബെറിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്? അപ്പോൾ കഴിയുന്നതും പിന്നെ വാങ്ങിക്കഴിക്കുക. പിന്നെ ഓക്കെ കൂട്ടുകാരെ, കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി. എല്ലാ വീഡിയോയും കാണുന്ന, സ്കിപ്പ് ചെയ്ത് കാണുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുട്ടികൾക്കും നന്ദി. കമൻസ് ഇടണേ, കമൻസും ലൈക്കും ചെയ്യണേ. പിന്നെ എന്നെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ഉറപ്പായും കവിത ഞങ്ങളോടുള്ള സ്നേഹവും ചേർത്ത് പിടിക്കലും കമൻറ്റായി ഇടണേ. അപ്പോഴില്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മളിങ്ങനെ ഈ സ്ഥിതിയിലാണെങ്കിലും അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ആൾക്കാരുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എനിക്ക് നമുക്കും തോന്നണമെങ്കിൽ നിങ്ങളുടെ കമൻസും ലൈക്കും നമുക്ക് കാണുമ്പോഴല്ലേ ആ ഒരു സന്തോഷവും ഇതൊക്കെ ഉണ്ടാവുന്നേ. ഓക്കെ കൂട്ടുകാരെ.